നമസ്കാരം. COVID-19 നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ചില കേസുകളൊക്കെ അവിടെയും ഇവിടെയുമായി നിരീക്ഷണത്തിലാണ്. ശക്തമായ നിയന്ത്രണ പ്രതിരോധ സംവിധാനങ്ങളാണ് സർക്കാർ വൃത്തങ്ങളും ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വകുപ്പും വിവിധ സന്നദ്ധ സംഘടനകളുമൊക്കെ നടത്തുന്നത്. നല്ല രീതിയിലുള്ള ഏകോപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വൈറസ് ബാധ നിയന്ത്രണത്തിലാക്കുന്നതിന് വിദ്യാലയങ്ങളിലെ 7 വരെയുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ പരീക്ഷ റദ്ദാക്കി. അത് CBSE, ICSE, സ്റ്റേറ്റ് ഒക്കെ റദ്ദാക്കി. അതുപോലെ കോടതികളിൽ കേസുകൾ നിയന്ത്രണം വെച്ചുകൊണ്ട് ഏർപ്പാടാക്കി. സിനിമാ തിയേറ്ററുകൾ 31 മാർച്ച് വരെ അടച്ചിടാൻ തീരുമാനിച്ചു. അങ്ങനെ നിരവധി മേഖലകൾ, അതുപോലെ തന്നെ സർക്കാർ പറയുന്നു വിവാഹങ്ങൾക്ക് അധികമാരും പോകരുത്, ചടങ്ങുകൾ മാത്രം മതി, ക്ഷേത്രോത്സവങ്ങൾക്കും അതുപോലെയുള്ള ആളുകൾ കൂടുന്ന സ്ഥലത്തൊക്കെ തന്നെ നല്ല നിയന്ത്രണം വേണം, എല്ലാവരും അങ്ങോട്ട് ഓടിച്ചെല്ലരുത്, കല്യാണങ്ങൾക്കൊന്നും ഒരുപാട് ആളുകൾ ഒത്തുകൂടരുത്. അതുപോലെ പൊതുപരിപാടികൾ, സർക്കാരിൻ്റേതുൾപ്പെടെയുള്ള പൊതുപരിപാടികളൊക്കെ തന്നെ റദ്ദാക്കി. അതായത് ആളുകൾ കൂടുന്നിടത്ത് ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന നിരീക്ഷണത്തെ തുടർന്നാണ് ഈ സംവിധാനങ്ങൾ ഇറക്കിയത്. അതായത് ഒരുമാതിരിപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഒരു പ്രശ്നവുമില്ലാതെ പ്രവർത്തിക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ വരാതിരിക്കാൻ പറ്റില്ല. അതിപ്പോൾ അടച്ചിടാൻ പറയാൻ സർക്കാരിന് പറ്റുകയുമില്ല. പക്ഷേ കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷൻ്റെ 1000 കണക്കിന് ആൾക്കാർ കൂടുന്ന ഔട്ട്ലെറ്റുകളിൽ പലതും അടച്ചിട്ടില്ല. റാന്നിയിലെയും പത്തനംതിട്ടയിലെയും ചില ബിവറേജ് ഷോപ്പുകൾ അടച്ചതായി അറിയുന്നു. പക്ഷേ പല ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലും നീണ്ട ക്യൂ ആണ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ചിലരൊക്കെ അന്യജില്ലകളിൽ, ചെങ്ങന്നൂരും അതുപോലെ ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയുടെയും ഒക്കെ ബിവറേജുകളിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് പലപ്പോഴും ഇന്നലെ മുതൽ തന്നെ എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ സർക്കാരിന് പണമുണ്ടാക്കാൻ പറ്റുന്ന സ്രോതസ്സുകൾ ഒന്നും തന്നെ അടച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ബാറുകളൊന്നും അടച്ചില്ല. ഇനി റാന്നിയിലെ പത്തനംതിട്ടയിലെ ബാറുകൾ ചിലതൊക്കെ അടച്ചു എന്ന് കേൾക്കുന്നു, അറിയില്ല. ബാറുകൾ ഭൂരിഭാഗവും മറ്റ് ജില്ലകളിലൊന്നും തന്നെ അടച്ചിട്ടില്ല. വളരെ സന്തോഷകരമായി ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. എന്താ, ഈ ബാറുകളും ബിവറേജുകളും ഒന്നും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളല്ലേ? അതും ചിലപ്പോൾ മദ്യപിച്ചിട്ട് വീണ്ടും മദ്യം വാങ്ങാൻ പോകുന്നവരായിരിക്കും, യാതൊരു ബോധവും കാണില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഒത്തുകൂടുന്ന സ്ഥലമാണ് ഈ ബിവറേജുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളും. ഇതൊന്നും അടയ്ക്കാതെ എന്ത് നിയന്ത്രണമാണ് ഇവിടെ കൊണ്ടുവരുന്നത്? അതോ ഇനിയിപ്പോൾ മദ്യം കുടിച്ചാൽ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാം എന്ന് ചിലർ പറയുന്നത് പോലെ, ചില വിട്ടിക്കൂശ്മാഠങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണോ? വേറൊന്നുമല്ല, പണം വരുന്ന വഴി അടയ്ക്കാൻ പറ്റില്ല. ബിവറേജ് അടച്ചിട്ടാൽ പണം വരില്ലല്ലോ, സാധനം ചിലവാകണ്ടേ? ബാറുകൾ അടച്ചിട്ടാൽ പണം വരില്ല എന്ന് മാത്രമല്ല, ബാറ് മുതലാളിമാർ പിണങ്ങും. അവരുടെ കയ്യിൽ നിന്ന് ജനപ്രതിനിധികളും അതുപോലെയുള്ള ആൾക്കാരൊക്കെ വാങ്ങിയ കൈക്കൂലിയും മാസപ്പടിയും ഒക്കെ എന്തു ചെയ്യും? പോലീസുകാരുമൊക്കെ വാങ്ങിയ മാസപ്പടിയൊക്കെ എന്തു ചെയ്യും? പ്രശ്നമാകും, ബാറടയ്ക്കാൻ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ബാറുകളും ഇത്തരം ബിവറേജസ് ഔട്ട്ലെറ്റുകളും പൂർണ്ണമായി അടച്ചിടാൻ സർക്കാർ പറയുന്നില്ല? അത്രയെങ്കിലും ജനങ്ങൾ കുടിക്കാതിരിക്കുമല്ലോ എന്ന ആശ്വാസത്തിലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ്, ധനാഗമന മാർഗം എന്ന നിലയിലേക്ക് പോകുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അടച്ചിട്ടിട്ടില്ല, അടച്ചിടാൻ പറഞ്ഞിട്ടില്ല. കള്ള് എത്ര വേണേ ആൾക്കാർ കുടിച്ചോട്ടെ, പക്ഷേ കൊറോണ സ്കൂളുകൾ പരീക്ഷ നടത്താൻ, കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ പാടില്ല, കല്യാണം നടത്താൻ പാടില്ല, അമ്പലത്തിലെ ഉത്സവങ്ങളിൽ ആൾ കൂടാൻ പാടില്ല. കൊള്ളാം, അതും കൊള്ളാം. ഏതായാലും നിയന്ത്രണ സംവിധാനങ്ങളൊക്കെ നന്നാകുന്നുണ്ട്, നിയന്ത്രണ പ്രവർത്തനങ്ങൾ നന്നാകുന്നുണ്ട്, ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള ചികിത്സയും നിരീക്ഷണവും ഒക്കെ നന്നാകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇരട്ടത്താപ്പിൻ്റെ നയം മനസ്സിലാകുന്നില്ല. ബാറുകൾ അടച്ചിടാനും ബിവറേജസുകൾ അടച്ചിടാനും എന്തുകൊണ്ട് സധൈര്യം പറഞ്ഞുകൂടാ? എത്ര 1000 കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്, ബിവറേജസിലേക്ക് ക്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രദേശത്തു കൂടി നടന്നു പോയപ്പോൾ ഞാനും കണ്ടു ബിവറേജസിൽ വലിയ ക്യൂ. അത്രയും ആൾക്കാരൊന്നും ചിലപ്പോൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഉത്സവത്തിനോ ചിലപ്പോൾ ഒത്തുകൂടി എന്ന് വരില്ല. കാരണം ബിവറേജസിൽ ഒരേ സമയത്തല്ലല്ലോ ക്യൂ വരുന്നത്, എപ്പോഴും ക്യൂ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ദിവസം ഒരു 5000 പേർ 6000 പേർ സാധാരണഗതിയിൽ ബിവറേജസിൽ എത്തുന്നുണ്ടാകും. അപ്പോൾ അതും ഒരാൾക്കൂട്ടമല്ലേ? അതും കൂടി അടച്ചിട്ട് കഴിഞ്ഞാൽ അതങ്ങ് സമ്പൂർണ്ണമായില്ലേ? കോടതി അടച്ചിടാം, സ്കൂൾ അടച്ചിടാം, അതുപോലെ കല്യാണങ്ങൾക്ക് ആളെ കൂട്ടണ്ട, ഉത്സവങ്ങൾക്ക് ഉത്സവങ്ങൾ റദ്ദാക്കുന്നു, കൂടെ ബാറുകളും ബിവറേജസുകളും കൂടി ഒന്ന് അടച്ചിട്ടാൽ നന്നായിരുന്നു. ബാർ മുതലാളിമാരുടെ കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു, അതൊക്കെ തന്നെ ആയിരിക്കും കാരണം. എന്തായാലും ബാറുകളുടെയും ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെയും കാര്യത്തിൽ കൂടി ഒരു തീരുമാനം വന്നാൽ നന്നായിരുന്നു. ചിലയിടങ്ങളിൽ ഒക്കെ അടഞ്ഞുകിടക്കുന്നു എന്ന് കേൾക്കുന്നു, വ്യക്തമായ അറിവില്ല. പത്തനംതിട്ട ജില്ലയിലും റാന്നിയിലുമൊക്കെ ബാറുകളും ബിവറേജുകളും അടഞ്ഞുകിടക്കുകയാണ് എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മറ്റു പല പ്രദേശങ്ങളിലും ഇതൊക്കെ യഥേഷ്ടം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കൊള്ളാം പരിപാടി. പണം വരുന്ന മാർഗങ്ങളൊക്കെ തുറന്നിടുന്നു. പാവപ്പെട്ടവൻ കല്യാണത്തിന് 10 പേരെ വിളിക്കാൻ വയ്യാതായിരിക്കുന്നു, അമ്പലത്തിൽ ഉത്സവത്തിന് പോകാൻ വയ്യാതായിരിക്കുന്നു. നല്ല കാര്യം തന്നെ, ഇതൊക്കെ നിയന്ത്രണം വേണ്ടതാണ്.
നിയന്ത്രണം കൃത്യമായി വേണം, പക്ഷേ അതെല്ലാ മേഖലകളിലേക്കും വരണം, തുല്യമായിരിക്കണം. നമ്മുടെ പ്രതിരോധത്തിനും നമ്മുടെ ഗുണത്തിനും വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ബിവറേജുകൾ തുറന്നിട്ടത് കൊണ്ടോ സർക്കാരിന് പണം കിട്ടുന്നത് കൊണ്ടോ നമുക്കാർക്കും ഒരു സങ്കടവുമില്ല, ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈ രീതിയിൽ വരികയാണെങ്കിൽ പൊതുവായ ഒരു സംവിധാനത്തിലൂടെ ഒരു നിയന്ത്രണ സംവിധാനമാണ്, അല്ലെങ്കിൽ അടച്ചിടുകയാണെങ്കിൽ, സ്ഥാപനങ്ങൾ അടച്ചിടുകയാണെങ്കിൽ അതാണ് വേണ്ടത് എന്ന എളിയ അഭിപ്രായമേ നമുക്കുള്ളൂ. നമുക്ക് തീർച്ചയായും പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതുപോലെ ഇതിനെ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, മറ്റു കാര്യങ്ങൾ, അതിലൊക്കെ തന്നെ നമ്മൾ സർക്കാരിനൊപ്പമാണ്, എല്ലാവിധത്തിലും ആരോഗ്യ വകുപ്പിനൊപ്പമാണ്, നല്ല കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് പോവുകയാണ് മുമ്പോട്ട്. വളരെ നല്ല കാര്യം. ആ കൂട്ടത്തിൽ ഇതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. വെബ് ഡെസ്ക് തത്വമേ.